നമുക്ക് ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പ് വഴി വണ്ടി വന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ റോയൽ ക്യൂൻ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ മെയിൻ റോഡ് തന്നെയാണ്. ഹോട്ടൽ ഒരു 10-14 ഫ്ലോറോളം ഹൈറ്റുള്ള ഒരു ഹോട്ടലാണ്. ഒരു 4-സ്റ്റാർ ഹോട്ടൽ തന്നെയാണ്. നമ്മൾ സിംഗപ്പൂരിൽ നിന്നും രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ദ ഹോട്ടൽ റോയൽ അറ്റ് ദ റേറ്റ് ഓഫ് ക്യൂൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. അവിടുത്തെ റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. റൂം നമ്പർ 525 ആണ്. സിംഗപ്പൂരിലെ രണ്ടാമത്തെ ഹോട്ടലിന്റെ വീഡിയോ ഒന്ന് കാണാം. നമ്മൾ വന്ന് കയറി ഉടനെ തന്നെ ഇവിടെ നമുക്ക് കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ട്. ആൻഡ് ആസ് ഏതൊരു ഹോട്ടൽ റൂമിനെയും പോലെ വന്ന് കയറി ഉടൻ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. നല്ല ലാവിഷ് സ്പേസ് ഉള്ള ടോയ്ലറ്റ് ആണ്. ഡബ്ല്യൂ സി ഉണ്ട്, ബേതിങ് ഏരിയ ഉണ്ട്, വാഷ് ബേസൺ ഉണ്ട്. ആവശ്യത്തിനുള്ള എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഈ ട്രെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വാഷ്റൂം ഈ പറയുന്ന അതിവിശാലമായത് തന്നെയാണ്. ഫ്ലോറെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടോയ്ലറ്റ് പേപ്പേഴ്സ് ഉണ്ട്, നമുക്ക് ഷവർ ഏരിയ ഉണ്ട്, കണ്ടല്ലേ. ടവൽസ് വെച്ചിട്ടുണ്ട്. നല്ല ബ്ലാക്ക് മാർബിൾ പോലത്തെ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേബിളും ഈ പറയുന്ന നമുക്ക് വാഷ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഡെന്റൽ കിറ്റ് ഉണ്ട്, നമ്മൾ ജെല്ലുണ്ട്, സോപ്പുണ്ട്, ടിഷ്യൂ പേപ്പറുണ്ട്. എന്തിനധികം പറയുന്നത്, ഫോൺ തന്നെ ഇവിടെയുണ്ട്. ഇതെല്ലാം എന്താ പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ ഹോട്ടലിൽ നമുക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബഡ്ജറ്റ് കുറവായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹോട്ടൽ ചൂസ് ചെയ്തത്. പക്ഷെ ഇത് കുറച്ചും കൂടി നമ്മൾ നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലാണ്. ഓപ്പോസിറ്റ് ആയിട്ട് നല്ലൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് വിത്ത് സ്ലൈഡിംഗ് ഡോർസ്. ഒരു ലോക്കർ ഉണ്ട്, അയൺ ബോക്സ് ഉണ്ട്, അയണിംഗ് ടേബിളും ഉണ്ട്. പിന്നെ എക്സ്ട്രാ പില്ലോസും എക്സ്ട്രാ കോസിനെസിന് വേണ്ടി എക്സ്ട്രാ ബെഡിന്റെ ആക്സസറീസും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഒരു ഡബിൾ ബെഡ് ഉണ്ട്. ഒരു എനിക്ക് കണ്ടിട്ട് ഒരു ക്വീൻ സൈസ് അല്ലെങ്കിൽ കിങ് സൈസ് ബെഡ് പോലെ ഉണ്ട്. ആൻഡ് ഇത് നമുക്ക് ഇത്രയും ഒരു വർക്കിംഗ് ഏരിയ ഉണ്ട്. പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ആൻഡ് നമുക്ക് കോഫി ആൻഡ് ടീ മേക്കിംഗ് ഏരിയ ഇവിടെ കൂടാണ്ട് ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. ആൻഡ് കോവിഡിന് ശേഷം ഒരു മിനി ഫ്രിഡ്ജിനകത്തും ഒന്നും ഒരു സ്റ്റോർ ചെയ്യാറില്ല. ഈ റൂമിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇവിടെ നിന്നുള്ള നമുക്ക് വിൻഡോ എന്നുള്ള വ്യൂ ആണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന പൂൾ വ്യൂ ആണ്. സോ നമുക്ക് വിൻഡോ കൂടെ കാണുന്ന ഡയറക്ട്ലി പൂൾ ആണ്. സോ അതൊന്ന് കാണാം. വരും നിങ്ങൾക്ക് കാണാൻ ഗ്ലാസ് ഒരു ഇച്ചിരി അടുക്കായിരിക്കുക, എന്നാൽ പോലും നമുക്ക് ഡയറക്ട്ലി പൂൾ ആക്സസ് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ഹോട്ടലിൽ താമസിച്ചിരുന്നതിനേക്കാൾ കുറച്ചൊരു ലക്ഷറി ഹോട്ടലിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. പക്ഷേ പഴയ ഹോട്ടലിനേക്കാളും നല്ല ഫ്ലോറുണ്ട്, നല്ല കട്ടിൽ. ഈ പറയുന്ന കണക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഹോട്ടലിൻ്റെ പേര് പോലെ തന്നെ ഒരു റോയൽ ഫീല് തരുന്നുണ്ട്. പിന്നെ സിംഗപ്പൂരിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ എല്ലാ ഹോട്ടലിലും യൂണിവേഴ്സൽ ചാർജർ പോർട്ടാണ് വരുന്നത്. സ്ക്വയർ ടൈപ്പാണ്. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അത്യാവശ്യം വലിയ സൈസുള്ള റൂം തന്നെയാണ്. സെൻട്രലൈസ്ഡ് എ സി ആണ്. ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും ഫ്ലോറും എല്ലാം നല്ല മാച്ചിങ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിറ്റിയിൽ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഇനി മെട്രോ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും.
സിംഗപ്പൂർ ഒരു ഭയങ്കര എക്സ്പെൻസീവ് സിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ കുടിക്കാനുള്ള വെള്ളം പോലും നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോൾ വാങ്ങുക എന്നുള്ളത് അത് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതേസമയത്ത് സിംഗപ്പൂരിൽ ചില ഹോട്ടൽസിൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളം പോലും ചാർജബിൾ ആണ്. ബിക്കോസ് അത്രയ്ക്ക് അവർ പ്രഷ്യസ് ആയിട്ടാണ് അവർ വെള്ളത്തിനെ കരുതുന്നത്. നമ്മളും അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ആദ്യം താമസിച്ച ഹോട്ടലിൽ രണ്ട് ബോട്ടിൽസ് ഓഫ് വാട്ടർ അവർ തരുന്നുണ്ടായിരുന്നു. പക്ഷെ അതേസമയത്ത് ഇവിടെ അവർ തരുന്നില്ലായിരുന്നു. പക്ഷെ വളരെ കൈൻഡായിട്ട് അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിഫ്ത് ഫ്ലോറിലും, അതല്ല എനിക്ക് തോന്നുന്നത് ആ നമ്മുടെ ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഒരു കൂളർ ഉണ്ട്. അതായത് ചൂട് വെള്ളം വരും, കൂൾ വാട്ടറും വരും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാമെന്നു. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിംഗപ്പൂരിലെ ഫോർ സ്റ്റാർ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടില്ല, പകരം നമ്മുടെ ഫ്ലോറിൽ ഇതുപോലത്തെ വാട്ടർ കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് നമ്മുടെ കെറ്റിലിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ വെള്ളം നിറച്ചിട്ട് നമുക്ക് റൂമിൽ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക, ഹോട്ടലുകളിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം എക്സ്ട്രാ പേയ്മെൻ്റാണ് നമ്മൾ കൊടുത്ത് വാങ്ങേണ്ടത്. പക്ഷേ അതിന് പകരത്തിന് ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഹോട്ടലിൻ്റെ ലിഫ്റ്റാണ്, പിഞ്ചുട്ടൻ ഇങ്ങനെ കയറിയിട്ടുണ്ട്, കണ്ടില്ലേ? കാർഡ് വയ്ക്കും. കാർഡ് താഴെ പോകുന്നതിന് കാർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ മാത്രമാണ് കാർഡ് ലിഫ്റ്റിൽ കാണിക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടുത്തെ ഫുട്പാത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇവിടുത്തെ റോഡിൻ്റെ സൈഡിലുള്ള ഫുട്പാത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ശാന്തമായ ഒരു പ്രദേശം. വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്, പക്ഷേ വാഹനങ്ങളുടേതായ ബഹളങ്ങളോ ഹോണടിയോ ഒന്നും ഇവിടെ വന്നിട്ട് കേട്ടില്ല. ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ബാക്കിൽ കാണാം, ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ടാക്സി സ്റ്റാൻഡ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഓൾമോസ്റ്റ് ഒരു 850 meters നടന്നിട്ട് വേണം നമുക്ക് ഒരു എന്താ ഒരു മെട്രോ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, റോഡിൻ്റെ തൊട്ട് ദാറ്റ് ഇസ് ഹോട്ടലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. സോ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആണ് കാര്യങ്ങൾ മൂവ് ചെയ്യാനും എല്ലാത്തിനും കുറച്ചുകൂടി ഈസിയർ ആണ്. പിന്നെ ഈ സ്ട്രീറ്റിൻ്റെ പുറകു വശത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഇന്ത്യൻ ഫുഡ് കിട്ടും നോക്കാൻ വേണ്ടിയിട്ടാണ്. സിംഗപ്പൂരുള്ള ഇന്ത്യൻ അമ്പലം, അവിടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആരാന്നറിയോ? സിംഗപ്പൂരിലുള്ള ആളുകളാണ്. കണ്ടാ, കാണാൻ പറ്റുന്നുണ്ടോ? സിംഗപ്പൂരുള്ള ഇന്ത്യൻ ടെമ്പിളാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാവരും തിരിയൊക്കെ മേടിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് അതിന് ചുറ്റുമുള്ളൊരു സ്ട്രീറ്റാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇവിടെ കുറേ ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും. ചോപ്പിംഗ് തെറാപ്പിയാണ്, ചോപ്പിംഗ് തെറാപ്പി. ഇവർ കഴിക്കുന്ന മറ്റേ ചോപ്സ്റ്റിക്ക് വെച്ചുള്ള തെറാപ്പി അല്ലേ. നിൽക്കുന്ന വാട്ടർലൂ സ്ട്രീറ്റിലാണ്. ഈ വാട്ടർലൂ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത, ഒരു അമ്പലമുണ്ട് അത് കൂടാണ്ട്. ഈ ഒരു സ്ട്രീറ്റിൽ ചൈനീസിൻ്റെതായിട്ട് തന്നെ കുറേ ട്രഡീഷണൽ സംഭവങ്ങളുണ്ട്. പൂക്കൾ വിൽക്കുന്നതുണ്ട്, ചന്ദനത്തിരി വിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് കൂടാണ്ട് തന്നെ ചില പെർട്ടിക്കുലർ ഫാമിലീസിൽ നിന്ന് ഉള്ള അവർ ചോപ്പ് സ്റ്റിക്സ് വെച്ചിട്ട് പെയിൻ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലൊരു ഒരു 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 സംഭവം ഇവിടെ കണ്ടു. അതിൻ്റെ ഒരു ഷോപ്പാണ് ഇവിടെ നിൽക്കുന്നത്. അതിനകത്ത് ഒരാളുണ്ട്, പുള്ളി ചോപ്പ് സ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് എവിടെയാണ് പെയിൻ പറയുന്നത് ആ പെയിൻ ഉള്ള സ്ഥലത്ത് പുള്ളി ആ ചോപ്പ് സ്റ്റിക്സ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എന്തോ ഒരു ഹീലിംഗ്, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഹീലിംഗ് ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. അതിന് കുറേ ടൈപ്പ് ഉണ്ട്. കാലുവേദനയ്ക്കുണ്ട്, നമുക്ക് മസിൽ വീക്ക്നെസ്സിനുണ്ട്, കാലിലും കയ്യിലും നംനെസ് ഉണ്ടെങ്കിൽ അതിനുള്ള, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതൊരു പെർട്ടിക്കുലർ ഫാമിലി എന്നുള്ള ആൾക്കാരാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കാണുന്നത് ഹുവാങ്സ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. സോ അതാണ് ഈ ഒരു ചെറിയ ടെൻറ്റിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി ഒത്തിരി ആൾക്കാർ ഇവിടെ ഫ്ലവേഴ്സും ചന്ദനത്തിരിയൊക്കെ വിൽക്കുന്നുണ്ട്. ഈ സെല്ലിൽ നിന്ന് എല്ലാവരും വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ദാറ്റ് ഇസ് അങ്ങനെയുള്ള ആൾക്കാരും ഇവിടെ വെറുതെ വീട്ടിലിരിക്കുകയല്ല, അവർ പോലും കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കുന്നത്. ഇവിടെ ടെമ്പിളിൽ വരുന്ന ആൾക്കാർക്ക് പൂക്കൾ കൊടുക്കാനാവട്ടെ, അല്ലെങ്കിൽ ചന്ദനക്ക് തിരിക്ക്, അതൊക്കെ വിൽക്കുന്ന ആൾക്കാരെല്ലാവരും വീൽ ചെയറിലാണ്. ദാറ്റ് സ്പെഷ്യൽ, എല്ലാവരും എന്തെങ്കിലും ഒരു വൈകല്യമുള്ള ആൾക്കാർ അതെല്ലാം ചെയ്യുന്നത്. സോ അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നിയായിരുന്നു. നമ്മുടെ നാട്ടിൽ എക്സിബിഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ പീൽ ചെയ്യുന്നതിൻ്റെ ആ ഒരാൾ വന്നിരുന്ന എക്സിബിഷനൊക്കെ കാണിക്കില്ലേ, അതുപോലെ തന്നെ ഇവർ ഇവരുടെ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ നോക്കിയതാണത്. ഇത് കണ്ടോ, ചൈനീസിൻ്റെ ഒക്കെ കുറേ ഐഡൽസും, അല്ല ഐഡൽസ് അല്ല, ആക്ച്വലി അതൊരു അമ്പലം പോലെ കേട്ടോ. പൈസയൊക്കെ ഇട്ട് ക്യാമ്പ്, നമ്മൾ ഫുഡ് അന്വേഷിച്ചാണ് വന്നത്, ഫുഡ് കഴിക്കാൻ. ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സൈക്കിളാണ് ഇവിടെ. എനിക്കും വേണമായിരുന്നു ഇപ്പോൾ എൻ്റെ അളവിനൊരു സൈക്കിൾ. ഇവിടെ കുറേ ഹലാൽ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ഒരു ഏരിയ, കൂടുതലും മുസ്ലിംസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിക്കൻ ബിരിയാണിയാണ് $5. $5 എന്ന് വെച്ചാൽ എത്ര രൂപയാ? 250 രൂപ. നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ നിന്ന് നടന്ന് നടന്ന് അപ്പുറത്ത് വന്ന് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് സ്ഥലം മനസ്സിലായത്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് വന്ന ബുഗി സ്ട്രീറ്റിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പഴയ ഹോട്ടൽ എടുത്തതിനേക്കാളും നല്ലത് ഈ ഏരിയയിലെ ഹോട്ടലായിരുന്നു നല്ലതെന്ന്. പക്ഷേ നമ്മൾ എല്ലാ ഏരിയയും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് മാറി മാറി നമ്മൾ ഹോട്ടലുകൾ എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ താമസിക്കുന്ന ഹോട്ടലിനേക്കാളും റേറ്റ് വളരെ കുറവായിരുന്നു കഴിഞ്ഞ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടല്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സിംഗപ്പൂരിൻ്റെ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.